യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്ന സംഘർഷത്തിൽ നഷ്ടമായ പ്രതിച്ഛായ വീണ്ടെടുക്കാനുള്ള നടപടികൾ SFI തുടങ്ങിക്കഴിഞ്ഞു. ഇതിന്റെ ഭാഗമായി SFI കമ്മിറ്റിയിൽ വൻ അഴിച്ചുപണി നടത്തിയിരിക്കുകയാണ്. യൂണിറ്റ് കമ്മിറ്റി പിരിച്ചുവിട്ട കോളേജിൽ പുതിയ അഡ്ഹോ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ യൂണിറ്റ് ഭാരവാഹികൾ കുത്തിയ അഖിലും പുതിയ കമ്മിറ്റിയിലെ അംഗമാണെന്നതും ഏറെ ശ്രദ്ധേയകരമായ ഒരു കാര്യമാണ്. പുതുതായി രൂപീകരിച്ച കമ്മിറ്റിയിൽ ആകെ 25 അംഗങ്ങളാണ് ഉള്ളത്. അതിനിടെ കോളേജിലെ SFI ബാനറുകളും കൊടികളും കോളേജ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ അല്ല അവരുടെ തീരുമാനമനുസരിച്ച് നീക്കുകയുണ്ടായി. ഇന്ന് ചേർന്ന SFI ജില്ലാ കമ്മിറ്റി യോഗത്തിന്റെ തീരുമാനമനുസരിച്ചാണ് കമ്മിറ്റിയിൽ പുതിയ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. കമ്മിറ്റിയുടെ കൺവീനറായി കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനും SFI സംസ്ഥാന കമ്മിറ്റി അംഗവും കോളേജിലെ 2-ാം വർഷ MA വിദ്യാർത്ഥിയുമായ റിയാസിനെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ജോയിന്റ് കൺവീനറായി SFI ജില്ലാ കമ്മിറ്റി അംഗവും 3-ാം വർഷ വിദ്യാർത്ഥിയുമായ വീണയെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാൽ ഇതിന് പിന്നാലെ യൂണിവേഴ്സിറ്റി കോളേജ് പ്രിൻസിപ്പൽ കെ വിശ്വംഭരനെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ഡോക്ടർ CC ബാബുവാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ പുതിയ പ്രിൻസിപ്പൽ. സർക്കാരിന്റെ സ്വാഭാവിക നടപടിയാണെന്നാണ് സ്ഥലം മാറ്റത്തിൽ മാറ്റത്തെ കുറിച്ചുള്ള വിശദീകരണം. എന്നാൽ യൂണിവേഴ്സിറ്റി കോളേജിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പലിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. തുടരെ ഉണ്ടാകുന്ന യൂണിവേഴ്സിറ്റി കോളേജിലെ അക്രമ സംഭവങ്ങളിൽ പ്രിൻസിപ്പൽ കടുത്ത നടപടിയൊന്നും സ്വീകരിച്ചില്ല എന്ന ആക്ഷേപവും ഉണ്ടായിരുന്നു. അതേസമയം ഇന്ന് കുത്തിയേറ്റ് ചികിത്സയിൽ കഴിഞ്ഞ അഖിലിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെ കുത്തിയത് ശിവരഞ്ജിത്താണെന്നും സഹായിച്ചത് നസീമാണെന്നും അഖിൽ പോലീസിന് മൊഴി നൽകിയിരുന്നു. ക്യാമ്പസിലിരുന്ന് പാട്ട് പാടിയതാണ് പെട്ടെന്നുള്ള ആക്രമണത്തിന് കാരണമെന്നും അഖിൽ പോലീസിന് മൊഴി നൽകി. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.